ക്വാറി ലൈസൻസിനുള്ള ഇളവ് ഹൈക്കോടതി റദ്ദാക്കി. 5 ഹെക്ടറിൽ താഴെയുള്ള ഭൂമിയിൽ ഖനനം നടത്താൻ സർക്കാർ അനുവദിച്ച ഇളവുകളാണ് ഭരണഘടനാ വിരുദ്ധമെന്ന് കണ്ടെത്തി ഹൈക്കോടതി റദ്ദാക്കിയത്. എല്ലാ ഖനനത്തിനും പാരിസ്ഥിതിക മന്ത്രാലയത്തിന്റെ അനുമതി വേണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. സർക്കാരിന് കനത്ത തിരിച്ചടിയാകുന്ന വിധിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായത്. 5 ഹെക്ടറിൽ താഴെയുള്ള ഭൂമിയിൽ ഖനനം നടത്താൻ സർക്കാർ ഇളവനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധമെന്ന് കണ്ടെത്തിയാണ് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ, ജസ്റ്റിസ് എ എം ഷഫീഖ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ്. ക്വാറി ലൈസൻസിനുള്ള ഇളവ് റദ്ദാക്കിയ ഹൈക്കോടതി എല്ലാ ഖനനത്തിനും പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി വേണമെന്നും നിർദ്ദേശിച്ചു. 2012 ഫെബ്രുവരി 27 വരെ പെർമിറ്റുണ്ടായിരുന്ന ക്വാറികൾ പുതുക്കുന്നതിന് പാരിസ്ഥിതിക അനുമതി ആവശ്യമില്ലെന്ന സർക്കാർ തീരുമാനം കോടതി വിധിയെ മറികടക്കാനാണെന്നും ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി. 2015 ക്വാറി ചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്നും പരിസ്ഥിതി അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ക്വാറികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടർമാർക്കും ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്വാറി ലൈസൻസ് വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ തീർപ്പാക്കിയാണ് ഹൈക്കോടതി വിധി. 2015 സർക്കാർ വിജ്ഞാപനം ചെയ്ത ചെറുകിട ധാതുഖനന ചട്ടത്തിലെ 12-ാം വകുപ്പിലാണ് 5 ഹെക്ടർ വരെയുള്ള ഭൂമിയിൽ ധാതുഖനനം നടത്തുന്നതിനുള്ള ലൈസൻസ് പുതുക്കുന്നതിന് പാരിസ്ഥിതിക അനുമതി നിർബന്ധമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നത്. ഇതിനെതിരെ പരിസ്ഥിതി സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ചെന്നൈ നഗരം പകർച്ചവ്യാധി ഭീഷണിയിൽ. മഴ കുറഞ്ഞെങ്കിലും ദുരിതങ്ങൾക്ക് ഇപ്പോഴും ശമനമില്ല. ഉൾപ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. പകർച്ചവ്യാധി ഭീഷണി നേരിടാൻ കരസേന നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താൽക്കാലിക മെഡിക്കൽ സെന്ററുകൾ തുറന്നിട്ടുണ്ട്. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തിന് സാക്ഷിയായ ചെന്നൈ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വീണ്ടും ഭീതിയുയർത്തി കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സൈന്യത്തിന്റെയും ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ സജീവമായി തുടരുന്നതിനിടെയാണ് വീണ്ടും പുതുച്ചേരിയിലും ചെന്നൈയിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നുള്ള പകൽ സർവീസുകൾ സാധാരണ നിലയിലായിട്ടുണ്ട്. അതേസമയം രാത്രികാല സർവീസുകൾ ആരംഭിക്കാൻ ദിവസങ്ങൾ തന്നെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് എയർപോർട്ട് അതോറിറ്റി വിലയിരുത്തൽ. ചെന്നൈ സെൻട്രൽ, എക്മോ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നുള്ള ട്രെയിൻ ഗതാഗതം പുനരാരംഭിച്ചിട്ടുണ്ട്. ദീർഘദൂര ട്രെയിനുകൾ സമയക്രമത്തിലെത്തിയിട്ടില്ല. ചെന്നൈക്ക് പുറമെ കനത്ത നാശനഷ്ടമുണ്ടായ കടലൂരിൽ ഇന്നും നേരിയ മഴ പെയ്തു. വീണ്ടും മഴയുണ്ടായാൽ രക്ഷാപ്രവർത്തനം അവതാളത്തിലാവുമോ എന്ന സംശയവുമുണ്ട്. നഗരത്തിൽ നിന്ന് വെള്ളക്കെട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും നഗരപ്രാന്തത്തിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് തുടരുകയാണ്. 60% നഗരവാസികളെയും പ്രളയം ബാധിച്ചതായാണ് റിപ്പോർട്ട്. വെള്ളം ഇറങ്ങിയെങ്കിലും നഗരത്തിൽ ഭക്ഷണത്തിനും കുടിവെള്ളത്തിനുമുള്ള ദൌർലഭ്യം കടുത്ത രീതിയിൽ തുടരുകയാണ്. 1,00,000 കോടി രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഇതുവരെ കണക്കുകൂട്ടിയിരിക്കുന്നത്. ജനങ്ങൾക്ക് പച്ചക്കറികളും നിത്യാവശ്യ സാധനങ്ങളും ലഭ്യമാക്കാൻ ചെന്നൈ നഗരത്തിൽ പലയിടങ്ങളിലായി 11 ഫ്രഷ് ഫാം ഔട്ട്ലെറ്റുകൾ തുറന്നിട്ടുണ്ട്. നഗരത്തിൽ വെള്ളമൊലിച്ചും കെട്ടിക്കിടന്നും രൂപപ്പെട്ട മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യാൻ കോർപ്പറേഷന് കീഴിലെ 24,000 ജീവനക്കാരും സമീപ ജില്ലകളിൽ നിന്നുള്ള 2,000 പേരെയും നിയോഗിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലായി മെഡിക്കൽ ക്യാമ്പുകളും തുറന്നു. ന്യൂസ് ഡെസ്ക്. വ്യത്യസ്തമായ മുള ഉൽപ്പന്നങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് കൊച്ചിയിൽ നടക്കുന്ന മുള ഫെസ്റ്റ്. കേരള ബാംബു കോർപ്പറേഷനാണ് മുള ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മുള ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയാണ് ഫെസ്റ്റിന്റെ ലക്ഷ്യം. നിർമ്മിക്കുന്ന കസേരകൾ, മേശകൾ, ഹെയർ ക്ലിപ്പുകൾ, മുളയുടെ അനന്ത സാധ്യതകളെ വരച്ചു കാട്ടുകയാണ് കൊച്ചിയിൽ നടക്കുന്ന ബാംബു ഫെസ്റ്റ്. ലോകം ആഗോള താപനത്തിന്റെ പിടിയിൽ മുറുകുമ്പോൾ പ്രതീക്ഷാവഹമായ ചില കരുതലുകളും ഫെസ്റ്റിലൂടെ കേരള ബാംബു കോർപ്പറേഷൻ തുറന്നിടുന്നു. തടിക്ക് പകരം മുള എന്ന ആശയം പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യം. തടിയിൽ നിർമ്മിക്കുന്ന പല സാധനങ്ങളും മുളയിൽ നിർമ്മിച്ച് മാതൃക കാട്ടിയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡിസംബർ 4 ആരംഭിച്ച മുള ഫെസ്റ്റ് നാളെ സമാപിക്കും. ഇത് 12-ാം തവണയാണ് മുള ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള 180 കരകൌശല വിദഗ്ധർക്ക് പുറമെ മേഘാലയ, ഛത്തീസ്ഗഡ്, ത്രിപുര, അസം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 250 പേരും പങ്കെടുക്കുന്നുണ്ട്. ചൈനയിൽ നിന്നുള്ള സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. പരിസ്ഥിതി സൗഹൃദം എന്നതിനൊപ്പം ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതുമാണ് മുള. അടുത്ത കാലത്തായി മുള ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരേറി വരുന്നതായും ബാംബു കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ടി സുകുമാരൻ നായർ പറഞ്ഞു.
കാലം തെറ്റിയുള്ള മഴയും കാലാവസ്ഥാ വ്യതിയാനവുമെല്ലാം മുളകൃഷിയെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ മുളങ്കാടുകളായ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ഈ സ്ഥിതി രൂക്ഷമായിരിക്കുന്നത്. മുളയ്ക്ക് പകരം വില കുറഞ്ഞ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ മുള ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് ജീവിതം കരിപ്പിടിപ്പിച്ച ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മുളയ്ക്ക് കൂടുതൽ പ്രചാരം നൽകാനുള്ള ശ്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന വനനശീകരണത്തെ പ്രതിരോധിച്ച് ആഗോളതാപനത്തിന്റെ പിടിയിൽ നിന്നും ഭൂമിയെ രക്ഷിക്കാനുള്ള ചുവടാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്. സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ സാധിക്കുന്ന സ്മാർട്ട് ഫോൺ വിപണിയിലേക്ക് ജപ്പാനിലെ ഒരു കമ്പനിയാണ് പുത്തൻ സാങ്കേതിക വിദ്യയുമായി ഈ ഫോൺ അവതരിപ്പിക്കുന്നത്. സോപ്പിട്ട് കഴുകാൻ പറ്റുന്ന ഫോൺ വൈകാതെ വിപണിയിലെത്തും. ഡിഗിനോ റാഫ്ര എന്ന പേരിൽ കിഡി ആൻഡ് ക്യോസിറോ എന്ന ജാപ്പനീസ് കമ്പനിയാണ് ഫോൺ നിർമ്മിക്കുന്നത്. സോപ്പിട്ട് കഴുകാൻ പറ്റുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ഫോൺ ആയിരിക്കും ഇതെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ഡിഗിനോ റാഫ്രയെ സോപ്പിട്ട് കഴുകാൻ പറ്റും. പോരാത്തതിന് ചൂടുവെള്ളത്തെയും പ്രതിരോധിക്കും. 43 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുള്ള വെള്ളത്തെ ഫോൺ പ്രതിരോധിക്കുമെന്നാണ് അവകാശവാദം. സാധാരണ സ്മാർട്ട് ഫോൺ ഐ പി റേറ്റിംഗിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഡിഗിനോ റാഫ്രയുടെ ഐ പി റേറ്റിംഗ് IP 58 ആണ്. എൽ ജി ജി ഫ്ലക്സ് സ്മാർട്ട് ഫോണുകളിൽ കാണുന്ന സെൽഫ് ഹീലിംഗ് റിയർ പാനലും ഫോണിന്റെ പ്രത്യേകതയാണ്. ഷോക്ക് പ്രൂഫാണ് ഫോണെന്നതും കമ്പനി അവകാശപ്പെടുന്നു. ഡ്രാഗൺ ട്രയൽ എക്സ് ഗ്ലാസ് കോട്ടിംഗ് ഉള്ളതിനാൽ ഫോൺ നനഞ്ഞ കൈകൊണ്ടും യൂസ് ചെയ്യാൻ സാധിക്കും. ആൻഡ്രോയിഡിന്റെ 5.1 ലോലിപോപ്പ് OS ആണ് ഫോണിൽ പ്രവർത്തിക്കുന്നത്. 5-inch HD TFT LCD സ്ക്രീനാണ് ഫോണിൻ്റേത്. 2 GB റാമുള്ള ഫോണിൽ 16 GB ഇന്റേണൽ സ്റ്റോറേജ് ഉണ്ട്. SD കാർഡ് ഉപയോഗിച്ച് 128 GB വരെ മെമ്മറി വർദ്ധിപ്പിക്കുകയും ആവാം. അടുത്തയാഴ്ച ഫോൺ ജപ്പാനിൽ പുറത്തിറക്കും. എന്നാൽ എന്നു മുതലാണ് ഫോൺ ഇന്ത്യയിലെത്തുക എന്ന് അറിവായിട്ടില്ല. 32,300 രൂപയായിരിക്കും ഫോണിന്റെ വിലയെന്നാണ് കമ്പനി പറയുന്നത്. ന്യൂസ് ഡെസ്ക്. അൻപത്തിയൊമ്പതാമത് സ്കൂൾ കായികമേള അവസാന ദിനത്തിലേക്ക് കടക്കുമ്പോൾ ചാമ്പ്യൻ പട്ടത്തിന് പോരാട്ടം മുറുകി. 198 പോയിന്റോടെ എറണാകുളം തന്നെയാണ് മുന്നിൽ. 22 ഇനങ്ങളിലെ ഫൈനൽ മത്സരങ്ങൾ നാളെ നടക്കും. അതേസമയം 5000 മീറ്റർ നടത്തത്തിൽ മെഡലൊന്നും നേടാനായില്ലെങ്കിലും എം മുത്തുരാജ് കാഴ്ചക്കാരുടെ മനം കവർന്നു. 11 വയസ്സു മാത്രമുള്ള മുത്തുരാജ് നടത്തത്തിൽ ഒരു കൈ നോക്കാനിറങ്ങിയത് ജീവിത സാഹചര്യങ്ങളെ അതിജീവിച്ചാണ്. 1.5 മീറ്റർ ഉയരം, 23 കിലോ തൂക്കം, 11 വയസ്സു മാത്രമുള്ള തമിഴ്നാടോടി ബാലൻ കാഴ്ചയിൽ കുഞ്ഞിനെങ്കിലും കഴിവിൽ പിന്നിലല്ലെന്ന് മുത്തുരാജ് തെളിയിച്ചു. സബ് ജൂനിയർ വിഭാഗത്തിൽ നടത്ത മത്സരമില്ലാത്തതിനാലാണ് കണ്ണൂർ പേരളം യു പി സ്കൂളിൽ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുത്തുരാജ് ജൂനിയർ വിഭാഗത്തിൽ നടന്നു നോക്കാനിറങ്ങിയത്. മെഡലൊന്നും കിട്ടിയില്ലെങ്കിലും ആദ്യമായി സിന്തറ്റിക് ട്രാക്കിലിറങ്ങി മത്സരിക്കാനായതിന്റെ സന്തോഷത്തിലാണ് മുത്തുരാജ്. എനിക്ക് സിന്തറ്റിക് ട്രാക്കിൽ ഇതുവരെ ഞാൻ മത്സരിച്ചില്ല, ഇപ്പോൾ എനിക്ക് മത്സരിക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കായികാധ്യാപകനായ കരുണാകരൻ മാസ്റ്ററാണ് മുത്തുരാജിന്റെ കഴിവ് കണ്ടെത്തിയത്. പരിശീലനത്തിനാവശ്യമായി സൗകര്യങ്ങളില്ലാത്തതാണ് മുത്തുരാജ് നേരിടുന്ന വെല്ലുവിളി. നല്ല ഭക്ഷണമോ വസ്ത്രമോ നൽകാൻ കഴിയുന്നില്ലെങ്കിലും മകന് പൂർണ്ണ പിന്തുണയുമായി കൂലിപ്പണിക്കാരായ അച്ഛൻ ശേഖരനും അമ്മ വെള്ളയമ്മയും കൂടെയുണ്ട്. നല്ല ഫുഡ് അതൊക്കെ നമ്മളെ കഴിവിനനുസരിച്ച് നമ്മൾ കൊടുക്കും. നമ്മളെ കൂലിപ്പണിക്കാർ രാവിലെ പോകും, പിന്നെ വൈകുന്നേരം രാത്രിയാണ് ഇവിടെ വരല്. ഇന്നലെ വരുമ്പോൾ പിള്ളേരൊക്കെ ഉറങ്ങിക്കാണും, പിന്നെ ഉറക്കത്തിൽ എണിച്ച് കൊടുക്കുമ്പോൾ ഒരു ഉറക്കത്തിൽ കഴിക്കുന്ന ഫുഡ് കൊടുക്കും. പിന്നെ രാവിലെ ആകുമ്പോൾ പഴം കഞ്ഞിയൊക്കെ കുടിച്ച് വെച്ച് അവർ സ്കൂളിൽ പോകും. മലപ്പുറം വിളയാംകുളം MVHSSൽ പഠിക്കുന്ന മുത്തുരാജിന്റെ സഹോദരൻ മൂർത്തിയും 5000 മീറ്റർ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. വരും വർഷങ്ങളിൽ നടത്ത മത്സരങ്ങളിൽ ശക്തമായ വെല്ലുവിളിയുയർത്താൻ താനുമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയാണ് ഈ കുഞ്ഞുതാരം ട്രാക്ക് വിട്ടത്. ആവശ്യമായ പിന്തുണയും സഹായവും ലഭിച്ചാൽ കായിക കേരളത്തിന്റെ ഭാവി വാഗ്ദാനമായി മുത്തുരാജ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗ്രാമാന്തരീക്ഷത്തിന്റെ ഗൃഹാതുരത്വമാണ് തിരുവനന്തപുരം ചലച്ചിത്രമേളയിലെ പ്രധാന വേദിയായ ടാഗോർ തിയേറ്ററിൽ എത്തുന്നവർക്ക് കാണാൻ കഴിയുക. പഴയകാല സിനിമാ കൊട്ടകയുടെ മാതൃകയിലെ ടാക്കീസും നാടൻ ചായക്കടയുമെല്ലാം മധുരമായ ഓർമ്മകളാണ് സിനിമ ആസ്വാദകർക്ക് സമ്മാനിക്കുന്നത്. ചലച്ചിത്രമേളയുടെ പ്രധാന വേദിയായ ടാഗോറിലെത്തുന്നവരെ വരവേൽക്കുന്നത് ചിത്രമാല ടാക്കീസാണ്.
പഴയകാല സിനിമാ കൊട്ടകയുടെ മാതൃകയിൽ തീർത്തതാണ് ഈ ടാക്കീസ്. ഇതുമാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത, ഒരു കാലത്ത് മലയാള സിനിമയുടെ അഭിവാജ്യ ഘടകമായിരുന്ന നാടൻ ചായക്കടകൾ ഈറയിലുള്ള ആഴികൾക്കിടയിലൂടെ നോക്കിയാൽ കണ്ണാടിപ്പെട്ടികളിൽ നിറഞ്ഞിരിക്കുന്ന പലഹാരങ്ങളും കാണാം. എല്ലാവരും ഒത്തുചേർന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ചർച്ചകൾക്കും കൊച്ചുവർത്തമാനങ്ങൾക്കുമുള്ള ഈ ഇടങ്ങൾ ഗ്രാമാന്തരീക്ഷം സഹിതം പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ് ടാഗോർ തിയേറ്റർ വളപ്പിൽ. എല്ലാവരും ഒരു സ്ട്രോങ് ചായ കിട്ടാൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം വേറെയാ. ചായ കുടിക്കാൻ ഒരു നാട്ടുമ്പുറത്തെ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ളൊരു സ്പേസ് ആണത് ഇരിക്കാനായിട്ട്. ഓലപ്പുഴയും സിനിമാ പോസ്റ്ററുകൾ പതിപ്പിച്ച കാളവണ്ടിയും സൈക്കിളിലെ ഫിലിം പെട്ടിയും കിണറുമെല്ലാം ചേർന്ന് പുത്തൻ സിനിമാ ആസ്വാദകരുടെ ഹൃദയത്തിൽ പഴയ നാട്ടിൻപുറത്തെ ദൃശ്യങ്ങളാണ് വരച്ചിടുന്നത്. പഴയ തലമുറയിൽപ്പെട്ടവർക്കാകട്ടെ മധുരമായ ഓർമ്മകളും ഇവിടം സമ്മാനിക്കുന്നു. ചലച്ചിത്രമേളയ്ക്ക് എത്തുന്നവരെ പഴയകാല ഓർമ്മകളിലേക്കാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള ടാക്കീസും അതോടൊപ്പം തന്നെ ഇവിടത്തെ ചായക്കടയും കൊണ്ടുപോകുന്നത്. ടാഗോർ തിയേറ്ററിലെ ചിത്രാലയ ടാക്കീസിന്റെ മുന്നിൽ നിന്നും ക്യാമറ പേഴ്സൺ ഷാജിലയ്ക്കൊപ്പം എസ് ഷീജ. ചലച്ചിത്രമേളയിൽ എന്നും ഒരുപിടി ഓർമ്മകൾക്ക് വേദിയായ കൈരളി തിയേറ്ററിൻ്റെ പടവുകൾ ഇന്ന് മൂകമാണ്. പ്രധാന വേദി കൈരളിയിൽ നിന്നും ടാഗോറിലേക്ക് മാറ്റിയതോടെയാണ് കൈരളിയുടെ പടിക്കെട്ടുകൾ ഒഴിഞ്ഞത്. അന്താരാഷ്ട്ര ചലച്ചിത്രമേള 20 വർഷം പിന്നിടുമ്പോൾ വലിയ പങ്കാണ് കൈരളി തിയേറ്ററിൻ്റെ ഈ പടവുകൾക്ക് ചരിത്രത്തിലുള്ളത്. മേള ആരംഭിക്കുന്ന ആദ്യ ദിനം മുതൽ അവസാന ദിനം വരെ സജീവ സിനിമാ ചർച്ചകൾക്കും സൗഹൃദങ്ങൾക്കും എല്ലാം വേദിയായ പടവുകൾ അത് ഇന്ന് തീർത്തും മൂകമാണ്. ഒരു സിനിമ ആരംഭിക്കുന്നതിന് മുൻപുള്ള തിരക്കൊഴിച്ചാൽ പിന്നീട് തീർത്തും ഒഴിഞ്ഞ പടവുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. കൈരളി തിയേറ്ററിലെ ഈ പടിക്കെട്ടുകളുടെ പ്രത്യേകത അനുഭവിച്ചറിയാൻ ആദ്യ തവണ മേളയിലെത്തിയവർ തീർത്തും നിരാശരായി. പക്ഷേ കൈരളിയുടെ പടികളെ കുറിച്ച് പണ്ടും TV ന്യൂസ് ചാനലൊക്കെ കേട്ടിരുന്നു. പക്ഷേ ഈ വർഷം കൈരളിയുടെ പടി ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ചർച്ചകളില്ല, കൂട്ടങ്ങളില്ല. എല്ലാ വർഷവും ഒരുപിടി ഓർമ്മകൾ പങ്കുവെച്ച പടിക്കെട്ടുകൾ ഒഴിഞ്ഞുകിടക്കുന്നത് സ്ഥിരം മേളക്കാരെയും വ്യഥയിലായിരുത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യമാണ് ഇവിടെ ആരുമില്ല. ഇപ്പൊ ഒരു പടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരുമില്ല, ചർച്ചകളില്ല, ഒന്നും ഇല്ലാതായി പോയി. ഇവിടെ കംപ്ലീറ്റ് ഒരു എന്തോ ഒരു മൂകത വീലയുണ്ട്. ഇല്ല, ടാഗോറിൽ പോകുന്നില്ല, കൈരളിയാണ്. IFK എന്ന കൈരളിയാണ് നമ്മൾക്ക്. ചലച്ചിത്രമേളയുടെ പ്രധാന വേദി ടാഗോറിലേക്ക് മാറ്റിയതാണ് ഇതിന് കാരണം. എന്നാലും സിനിമാ ഇടവേളകളിൽ ചിലർ ഇവിടെ എത്തും. ആ പഴയ ഓർമ്മകളിലൂടെ ഒന്ന് കടന്നു പോകാനായി. കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഒരു പിടി നല്ല ഓർമ്മകൾക്കാണ് കൈരളിയുടെ ഈ പടവുകൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഇന്നാകട്ടെ ഈ പടവുകൾ തീർത്തും ശൂന്യവുമാണ്. കൈരളിയുടെ ഒഴിഞ്ഞ പടവുകളിൽ നിന്നും ക്യാമറ പേഴ്സൺ ഷാജിലയ്ക്കൊപ്പം എസ് ഷീജ.